നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. മരട് ഫ്ളാറ്റുകൾ പൊളിച്ചതിന് പിന്നാലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ദേവസിക്കെതിരെ നടപടിക്കൊരുങ്ങി ക്രൈംബ്രാഞ്ച്. കെ എ ദേവസിയെ പ്രതി ചേർക്കുന്നതിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരിക്കുകയാണ്. CPM നേതാവാണ് കെ എ ദേവസി. കേസിൽ കെ എ ദേവസിയെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ CPM നടത്തിയിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയ ദേവസി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ ദേവസിക്കെതിരെ തെളിവുണ്ടെന്നും കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീംകോടതി വിധിപ്രകാരം പൊളിച്ചു നീക്കിയ മരടിലെ അനധികൃത ഫ്ളാറ്റുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഈ കേസുകളിൽ നിലവിൽ സർവീസിലുള്ള ജയറാം നായിക്, വിരമിച്ച മുഹമ്മദ് അഷ്റഫ്, PE ജോസഫ് എന്നീ ഉദ്യോഗസ്ഥരെയും 2 ഫ്ളാറ്റ് നിർമ്മാതാക്കളെയും അറസ്റ്റ് ചെയ്തിരുന്നു. മുൻ പഞ്ചായത്ത് അംഗങ്ങളുടെ രഹസ്യമൊഴിയും ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. നിലവിൽ മരട് നഗരസഭ പ്രതിപക്ഷ നേതാവാണ് കെ എ ദേവസി. ദേവസിക്കെതിരെ മുൻ പഞ്ചായത്ത് മെമ്പർമാർ മജിസ്ട്രേറ്റിന് കത്ത് നൽകിയതായാണ് സൂചന. അന്വേഷണത്തിന് അനുമതി ലഭിച്ചാൽ ദേവസിയെ ഫെബ്രുവരി ആദ്യവാരം ചോദ്യം ചെയ്യും. തുടർന്ന് അറസ്റ്റിലേക്ക് നീങ്ങാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ചട്ടം ലംഘിച്ചാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയതെന്ന് വ്യക്തമായിട്ടും CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ കെ എ ദേവസി പ്രതി ചേർക്കുന്നത് സർക്കാർ വൈകിപ്പിക്കുകയാണ്. കഴിഞ്ഞ December 6 ദേവസിയെ പ്രതി ചേർക്കാൻ അനുമതി തേടി ക്രൈംബ്രാഞ്ച് സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ 1.5 മാസമായിട്ടും സർക്കാർ നടപടിയെടുത്തുമില്ല. ഒടുവിൽ മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് നിർണായകമായ വിഷയത്തിൽ സർക്കാർ DGP നിയമോപദേശം തേടിയത്. 2006 മരടിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന് മരട് പഞ്ചായത്ത് അനുമതി നൽകിയത്. അന്ന് പ്രസിഡന്റായിരുന്ന ദേവസിയുടെ ഭരണസമിതിയാണ് അനുമതി നൽകിയതെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്നും മുൻ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതി ചേർക്കുന്നതിന് സർക്കാരിൻ്റെ അനുമതി വേണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വഴി ഇന്നലെ ക്രൈംബ്രാഞ്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടിയത്.